ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരങ്കിണി. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ദേശീയ പുരസ്കാരങ്ങൾ. മലപ്പുറത്തിനി സുരക്ഷിത ജലയാത്ര. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്കെതിരെ ജാഗ്രത. നവചേതന പദ്ധതി മലപ്പുറത്തും. NCERT കീഴിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ ചിൽഡ്രൻസ് എഡ്യൂക്കേഷണൽ ഇ കോണ്ടന്റ് മത്സരത്തിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മികച്ച നേട്ടം. മികച്ച മൊബൈൽ ആപ്പിനും വീഡിയോ പ്രോഗ്രാമിനും ഗ്രാഫിക്സ് ചിത്രത്തിനും സർവകലാശാലയിലെ എഡ്യൂക്കേഷണൽ മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ പുരസ്കാരങ്ങൾ നേടി. ഉന്നത വിദ്യാഭ്യാസത്തിനാവശ്യമായ പഠന ഉള്ളടക്കം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്പ് ഈ സേവനം നൽകുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല സംരംഭമാണ്. മീഡിയ സെന്റർ ഡയറക്ടർ ദാമോദർ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ആപ്പ് വികസിപ്പിച്ചത്. നേട്ടത്തെക്കുറിച്ച് EMMRC ഡയറക്ടർ ദാമോദർ പ്രസാദ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാഠഭാഗങ്ങളെ, വ്യത്യസ്ത വിഷയങ്ങളിലെ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോ ലെക്ചറാണ് ഇതിലൂടെ വിന്യസിച്ചിരിക്കുന്നത്. ഈ ലെക്ചറുകൾ ചെയ്തിട്ടുള്ളത് അതാത് മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തികളും അധ്യാപകരുമാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ ഉള്ളടക്കം ഇതിലൂടെ ലഭ്യമാകുന്നു. എഡ്യൂക്കേഷണൽ മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ ഇന്ത്യയിൽ ഒട്ടാകെ 21 ഉള്ളത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായിട്ട്. ഓരോ EMRC വികസിപ്പിച്ച ഉള്ളടക്കം സമാഹരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിലൂടെ വിന്യസിച്ചിട്ടുള്ളത്. വ്യത്യസ്ത വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ UGC മാതൃകാ സിലബസിന് ആധാരമാക്കി BSc Chemistry, BSc Physics, BA English, BA History, BA Political Science തുടങ്ങി വ്യത്യസ്തമായ ബിരുദതല വിഷയങ്ങളാണ് പ്രധാനമായും ഇതിൽ ഉള്ളടക്കമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ആപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് തുടങ്ങിയിട്ടുള്ള DTA ചാനലിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സ്റ്റാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങൾ അധികരിച്ചുള്ള പാഠഭാഗങ്ങൾ വിനിമയം ചെയ്യുന്ന ചാനലിട്ടും ഈ ആപ്പിലൂടെ ലഭ്യമാണ്. ഇതുപോലെ തന്നെ ഇത് ആദ്യഘട്ട പ്രവർത്തനമാണ്. ആപ്പിന്റെ പൂർണ്ണമായിട്ടും രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് അത് പൂർത്തീകരിക്കുള്ളൂ. രണ്ടാമത്തെ ഘട്ടം ഞങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിൽ ലഭ്യമാവുന്നത് ഈ ഉള്ളടക്കങ്ങളാണ്. ഇതിന് പുറമെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റേഡിയോ CU കുറിച്ചുള്ള റേഡിയോ CU വിനിമയം ചെയ്യുന്ന ഉള്ളടക്കവും ഇതിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഒപ്പം തന്നെ EMRC മുമ്പ് നിർമ്മിച്ചിട്ടുള്ള EMRC പലതവണ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഡോക്യുമെന്ററികൾ, EMRC നിർമ്മിച്ച പ്രസക്തമായ വീഡിയോ ചിത്രങ്ങൾ എന്നിവയും ഇതിലൂടെ ഞങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. ഇതൊരു നല്ല ശേഖരമാണ്. കാര്യം അവർക്ക് അവരെ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം. അവർക്ക് പഠിക്കാനും ഒക്കെ തന്നെ വലിയ സഹായകമാകുന്ന ഉള്ളടക്കമാണുള്ളത്. ഇത് ലഭ്യമാവാൻ ഗൂഗിളിലെ പ്ലേ സ്റ്റോറിൽ പോയി ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നു. ആൻഡ്രോയിഡ് മൊബൈലുകളാണ് ഇതിപ്പോൾ നമ്മൾ ലഭ്യമാവുന്നത്. EMMRC ഹയർ എഡ്യൂക്കേഷൻ ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ഇത് ആപ്പ് കാണുകയും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. ഐഫോണിലേക്ക് ഞങ്ങളത് വളരെ വൈകാത്ത ഐഫോണിലും അത് ലഭ്യമായിരിക്കും. NCERT അവാർഡ് ആദ്യമായിട്ടുള്ള EMRC കിട്ടുന്ന, മുമ്പ് പലതവണയും കിട്ടിയിട്ടുണ്ട്, തുടർച്ചയായി രണ്ടാമത്തെ തവണ EMRC അവാർഡ് കിട്ടുന്നത്. സാങ്കേതിക മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ EMRC വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർവഹിക്കുന്നുണ്ട്. ഉള്ളടക്ക നിർമ്മാണത്തിൽ, ചാനൽ സംപ്രേഷണത്തിൽ, അതുപോലെ ഈ കണ്ണ് നിർമ്മാണത്തിൽ, പ്രസിദ്ധമായിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ നിർമ്മിക്കുന്നതിലൊക്കെ തന്നെ EMRC സവിശേഷമായ റോളാണ് നിർവഹിക്കുന്നത്. EMRC നിർമ്മിച്ച മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. വളരെ സ്വീകാര്യ ലഭിച്ചിട്ടുള്ള വളരെയധികം സ്റ്റുഡൻ വിദ്യാർത്ഥികൾ എൻറോൾമെന്റ് ഉള്ള പല കോഴ്സുകളും ഈ സ്വയം പ്ലാറ്റ്ഫോമിൽ വിദ്യാർത്ഥികളുടെ സെമസ്റ്ററിന് അടിസ്ഥാനത്തിൽ ലഭ്യമാണ്. EMRC അനേകമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഹയർ എഡ്യൂക്കേഷൻ ആപ്പ് എന്നുള്ളത്. മികച്ച വീഡിയോ പ്രോഗ്രാം വിഭാഗത്തിൽ EMMRC പ്രൊഡ്യൂസർ സജീദ് നടുത്തൊടി സംവിധാനം ചെയ്ത റൈസ് ഡോൺ റിഥംസ് പുരസ്കാരം നേടി. ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധവും സംഗീതം ഭിന്നശേഷിക്കാരിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും പ്രമേയമാക്കുന്ന ഡോക്യുമെന്ററിയാണ് റൈസ് ഡോൺ റിഥംസ്. ഡോക്യുമെന്ററിയെക്കുറിച്ച് സജിത് നടുത്തൊടി. ഈ വർഷത്തെ NCERTയുടെ ദേശീയ പുരസ്കാരം ലഭിച്ച റൈസ് ഡോൺ റിഥംസ് എന്ന ഡോക്യുമെന്ററി ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ളത് സംഗീതം എങ്ങനെയാണ് ഭിന്നശേഷിക്കാരായ വ്യക്തികളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇതിൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരു കുട്ടിയെ അവന്റെ അമ്മ മ്യൂസിക് തെറാപ്പി വഴി മിടുക്കനാക്കിയെടുക്കുന്ന ഒരു കഥയാണ് ഈ ഡോക്യുമെന്ററി പറയുന്നത്. അത് ഒരർത്ഥത്തിൽ പറയുന്നത് പാരന്റിങ് എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ സംഗീതാത്മകമാവുന്നത്, ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് വളരെ പോസിറ്റീവായിട്ട് മാറുന്നത്, അതായത് എങ്ങനെയാണ് ദൃഢമായി മാറുന്നത്, ഏത് രീതിയിൽ പരസ്പരം സ്വാധീനിക്കാനും പരസ്പരം വളരുന്നതിനും ഇത് സഹായകമാവുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ആ ഡോക്യുമെന്ററി നടത്തുന്നത്. ഈ ഡോക്യുമെന്ററിക്ക് ആദ്യമായിട്ട് ലഭിച്ച അംഗീകാരം എന്നുള്ളത് NCERTയുടെ ദേശീയ പുരസ്കാരമായത് ഒരർത്ഥത്തിൽ കൂടുതൽ സന്തോഷം തരുന്നു. കാരണം ഇത് ഈ ഡോക്യുമെന്ററി കൂടുതലായിട്ടും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും അടങ്ങുന്ന ഒരു വിഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വീഡിയോ ഫെസ്റ്റിവൽ, ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ ഇത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് കൂടുതൽ സന്തോഷം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ടുള്ളൊരു ഡോക്യുമെന്ററി കൂടിയാണ്. എങ്ങനെയാണ് ഭിന്നശേഷിക്കാരായ വ്യക്തികളെ വളരെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു ഡോക്യുമെന്ററിയിൽ പ്രതിപാദിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിനൊരു മാതൃകയാവുന്ന ഒരു സന്ദേശം കൂടെ
ഈ ഡോക്യുമെന്ററി പറഞ്ഞു വെക്കുന്നത്. മീഡിയ സെന്ററിലെ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് അനീഷ് കെ ആർ നിർമ്മിച്ച ഗ്രാഫിക്സ് ചിത്രം ചന്ദ്രയാൻ 3 ഇന്ത്യാസ് നെക്സ്റ്റ് ലൂണാർ ഒഡീസിയാണ് മികച്ച ആനിമേഷൻ ചിത്രമായി തെരഞ്ഞെടുത്തത്. ഷില്ലോങ് ആസ്ഥാനമായ നോർത്ത് ഈസ്റ്റേൺ ഹിൽ സർവകലാശാലയുടെ നീരി ക്യാമ്പസിൽ മേഘാലയ വിദ്യാഭ്യാസ മന്ത്രി രഘാം എ സാങ്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലയിലെ ജലയാത്രകൾ സുരക്ഷിതമാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജില്ലാ ഭരണകൂടം. സുരക്ഷിതമല്ലാത്ത ജലയാനങ്ങളും അശ്രദ്ധയുമാണ് മിക്ക ബോട്ടപകടങ്ങൾക്കും കാരണമെന്ന വിലയിരുത്തലിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. മനുഷ്യനിർമ്മിത അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ നടപടി കൈക്കൊള്ളാനാണ് തീരുമാനം. ജില്ലാ പോലീസ് മേധാവി, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ, ജില്ലാ ഫയർ ഓഫീസർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, DTPC സെക്രട്ടറി എന്നിവരുൾപ്പെടുന്ന ജില്ലാതല ഉപദേശക സമിതി രൂപീകരിച്ചു. കൂടാതെ സുരക്ഷിത ജലയാത്രയ്ക്കായി 6-അംഗ ബോട്ട് സുരക്ഷാ പ്രാദേശിക പരിശോധനാ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. നടപടിയെക്കുറിച്ച് മലപ്പുറം ജില്ലാ കലക്ടർ VR വിനോദ്. വിനോദയാത്രയ്ക്കായി ഉപയോഗിക്കുന്ന എല്ലാ ബോട്ടുകൾക്കും വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷനും വാർഷിക സർവേ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ എല്ലാവരും കാണുന്ന രീതിയിൽ ബോട്ടിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. സർവേ സർട്ടിഫിക്കറ്റിൽ നിഷ്കർഷിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ബോട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വിനോദയാത്രകൾ സൂര്യാസ്തമയത്തിന് ശേഷം നടത്താൻ പാടുള്ളതല്ല. എല്ലാ ബോട്ടുകൾക്കും യാത്രക്കാർക്കായുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ബോട്ട് സർവീസ് നടത്തരുത്. ബോട്ടിൽ യാത്രക്കാർക്കുള്ള ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരിക്കണം. ബോട്ടിൽ ലൈഫ് സേവിംഗ് എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. യാത്രാ ബോട്ടുകൾ മോഡിഫിക്കേഷൻ നടത്താൻ പാടില്ല. എത്ര യാത്രക്കാരാണ് ബോട്ടിൽ സഞ്ചരിക്കാൻ അനുവാദമുള്ളത് എന്നത് വ്യക്തമായി ബോട്ടിൽ യാത്രക്കാർ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കേണ്ടതാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു പ്രദർശനം ബോട്ട് യാത്രക്കാർക്കായി ബോട്ട് ജീവനക്കാർ നൽകേണ്ടതാണ്. ബോട്ടിലെ ജീവനക്കാർ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ശേഷം ബോട്ട് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളതല്ല. ബോട്ടിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ ഒരു കാരണവശാലും ഏതെങ്കിലും സ്ഫോടക വസ്തുക്കൾ ബോട്ടിൽ യാത്ര ചെയ്യുന്ന സമയം കൈവശം വയ്ക്കാൻ പാടുള്ളതല്ല. ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ബോട്ടിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ബോട്ടിലെ ജീവനക്കാർക്കും ഉടമകളും വർഷത്തിലൊരിക്കലെങ്കിലും ഫയർഫോഴ്സ് നൽകുന്ന ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതാണ്. ഇതാണ് സുരക്ഷിതം സംബന്ധിച്ച് പുറപ്പെടുവിച്ച പ്രധാന നിർദ്ദേശങ്ങൾ. ഇതനുസരിച്ച് ബോട്ടുടമകൾ, ബോട്ട് പ്രവർത്തിപ്പിക്കുന്നവർ, യാത്രക്കാർ എന്നിവർ സ്വീകരിക്കേണ്ട നടപടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നടപടികൾ കർശനമായി പാലിച്ചുകൊണ്ട് ഒരു ബോട്ടപകടം വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ, മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാം. ഇതിനോട് എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമാവുകയാണ്. വയനാട്, ഇടുക്കി എന്നീ മലയോര ജില്ലകൾക്ക് പുറമെ ഈ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന മലയോര പ്രദേശങ്ങളിലും ഈയിടെ വന്യജീവി ആക്രമണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടെ വന്യജീവി ആക്രമണത്തിൽ ഏതാനും പേരുടെ ജീവനും നഷ്ടമായി. വനചൂഷണവും മനുഷ്യ മനോഭാവവും ഇതിന് ഒരു പരിധിവരെ കാരണമാകുന്നുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ ഘട്ടത്തിൽ ജാഗ്രത പാലിക്കേണ്ടതും മുൻകരുതൽ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ്. വയനാട് നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ KJ മാർട്ടിൻ ലോവൽ: മനുഷ്യ വന്യജീവി സംഘർഷം ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമല്ല, ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലെ എല്ലായിടത്തും വനത്തിനോട് ചേർന്നിട്ടുള്ള ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് ചെറിയ നാശങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഇതിനെങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴും വനത്തിനകത്ത് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വനത്തിന് സമീപത്തും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈയിടെയായി നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു പ്രവണതയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇതിൻ്റെ ഒരു കാരണം, ആദ്യമൊക്കെ നമുക്ക് ഇത്രയും റിപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം മൊബൈലും ഇന്റർനെറ്റും ഒക്കെ വന്നതോടുകൂടിയിട്ട് ഇപ്പം എല്ലാവരും ഫോട്ടോഗ്രാഫിയിലൊക്കെ കൂടുതൽ താല്പര്യം ഉള്ളതുകൊണ്ടിട്ടും കൂടുതലായിട്ട് ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് ഈവൻ ഒരു രണ്ട് സൈഡും വനമുള്ള ഒരു റോട്ടിലൂടെ ഒരു കടുവ കടന്നുപോയാൽ പോലും അതിന് വലിയ ഒരു ന്യൂസിലേക്ക് മാറ്റി, വലിയൊരു പ്രചരണത്തിലേക്ക് മാറ്റിയാണ്. യഥാർത്ഥത്തിൽ കാടാണ്, അതിൻ്റെ നടുക്കൂടി ഒരു റോഡ് വന്നു. ആ റോട്ടിലൂടെ വന്യമൃഗം കടന്നു പോയാൽ, ഒരു ക്രോസ് ചെയ്താൽ പോലും അതിനെ ഒരു വലിയ ഒരു സംഘർഷ അവസ്ഥയിലേക്ക് ആക്കുന്നുണ്ട്. ഒരു സഹവർത്തിത്വ മനോഭാവം നമുക്കിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മളത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മാർഗങ്ങളും വിജയിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ആന പോലെയുള്ള മൃഗങ്ങളെ നമ്മൾ 100%
വിമാനം പ്രതിരോധിക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറച്ച് ശാസ്ത്രീയമായ പഠനങ്ങളും എല്ലാവരുടെ ഒരു സഹകരണം കൂടി വളരെ ആവശ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വനവും വന്യജീവികളും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മളുടെ ഒരു മനുഷ്യന് മാത്രമല്ല, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ എന്താണെങ്കിലും ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുവേണ്ടി കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ ഏറെക്കുറെ നമുക്കിത് ഗണ്യമായിട്ട് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ നിയമത്തിൽ വേണ്ടിയിട്ടുള്ള ഭേദഗതികൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ എല്ലാ തലത്തിലും ഒരു ചർച്ച ചെയ്ത് ജനങ്ങളുമായിട്ടും കർഷകരുമായിട്ടും അതിൻ്റെ ശാസ്ത്രജ്ഞന്മാരുമായിട്ടും ഉദ്യോഗസ്ഥന്മാരുമായിട്ടും രാഷ്ട്രീയ സംഘടനകളുമായിട്ടും എല്ലാം ചർച്ച ചെയ്ത് ഒരു നല്ല രീതിയിലേക്ക് നമ്മൾ ഒരു പോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നവചേതന പദ്ധതി മലപ്പുറം ജില്ലയിൽ പുരോഗമിക്കുന്നു. പട്ടികജാതി വിഭാഗക്കാർക്കായി നടപ്പാക്കുന്ന നാലാം തരം തുല്യതാ പദ്ധതി ജില്ലയിലെ 2 നഗരസഭകളിലും 11 ഗ്രാമപഞ്ചായത്തുകളിലുമാണ് നടപ്പാക്കുന്നത്. പദ്ധതിയിലൂടെ ജില്ലയിലെ 1200 പട്ടിക വിഭാഗക്കാരെ നാലാം തരം തുല്യതാ പരീക്ഷ വിജയിപ്പിക്കും. ഇതിനായി ഇൻസ്ട്രക്ടർമാരെ നിയോഗിച്ച് പരിശീലനം നൽകി വരുന്നു. പദ്ധതിയെക്കുറിച്ച് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ്. പട്ടികജാതിക്കാരായ ഗുണഭോക്താക്കൾക്ക് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസവും നൽകി വിവിധ ബോധവൽക്കരണങ്ങളിലൂടെയും പരിശീലനങ്ങളിലൂടെയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനാണ് ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നത്. മുൻവർഷങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് സാക്ഷരത മാത്രമാണ് നൽകിയിരുന്നെങ്കിൽ ഈ വർഷം നാലാം തരം തുല്യതാ വിദ്യാഭ്യാസം നൽകുവാനാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. നവചേതന പദ്ധതിക്ക് കീഴിൽ നാലാം തരം തുല്യതാ വിദ്യാഭ്യാസം നേടാത്തവർക്കും നവസാക്ഷരർക്കും ഈ പദ്ധതി പ്രകാരം നാലാം തരം തുല്യതാ വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് ആരോഗ്യം, ശുചിത്വം, നിയമം, ഭരണഘടന, ഡിജിറ്റൽ സാക്ഷരത തുടങ്ങി വിവിധ ബോധവൽക്കരണങ്ങൾ നടത്തുകയും ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പിലാക്കുന്ന ഈ പദ്ധതി മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി, മഞ്ചേരി നഗരസഭകളിലും മറയൂർ, വേങ്ങര, വള്ളിക്കുന്ന്, പുറത്തൂർ, ഏലംകുളം, തിരുവാലി, തൃക്കലങ്ങോട്, വണ്ടൂർ, പാണ്ടിക്കാട്, പോരൂർ, മമ്പാട് ഗ്രാമപഞ്ചായത്തുകളിലുമാണ് നടപ്പിലാക്കുന്നത്. 1200 പഠിതാക്കളെയാണ് ഈ പദ്ധതി പ്രകാരം ജില്ലയിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗുണഭോക്താക്കളായി ലക്ഷ്യമാക്കുന്നത്. ഇതിനുവേണ്ടി 13 ഇൻസ്ട്രക്ടർമാരെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കണ്ടെത്തുകയും അവർക്ക് മലപ്പുറം ഡയറ്റിന്റെ സഹകരണത്തോടുകൂടി പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്. 39 പഠന കേന്ദ്രങ്ങൾ സജ്ജമാക്കി വിവിധ പ്രായത്തിലുള്ള നവസാക്ഷരരും സാക്ഷരരാണെങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം നേടാത്തവരുമായ ആളുകൾക്ക് പഠന കേന്ദ്രങ്ങളിൽ നാലാം തരം തുല്യതാ വിദ്യാഭ്യാസം നൽകുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. 6 നീണ്ടു നിൽക്കുന്ന പഠന പരിപാടിയുടെ ഭാഗമായി തുല്യതാ വിദ്യാഭ്യാസത്തോടൊപ്പം വിവിധ ബോധവൽക്കരണവും നടത്തി ഗുണഭോക്താക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. വാർത്ത തരങ്ങിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് ഹക്കിം കൂട്ടായി, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്ത തരങ്ങിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9:45.